പാറുണ്ടോ ചോദിച്ചാല് ഡാഡി ഇവിടെ വന്നിരുന്നോ? ഡാഡി ഇവിടെ വന്നോന്നോ? എപ്പോ? ഇല്ലല്ലോ. എന്താ മമ്മി കാര്യം? ഒന്നുമില്ല. മമ്മി ചോദിക്കുന്നു ഡാഡി ഇവിടെ വന്നു എന്താണാവോ? നീ ചുമ്മാ ഈ കാര്യമൊന്നും ആലോചിച്ച് രാത്രി നശിപ്പിക്കരുത്. ഞാൻ പറഞ്ഞേ അവർക്ക് വയസ്സായിരിക്കുക, നമുക്ക് തിളയ്ക്കുന്ന യൗവനവുമാണ്. ഹലോ മമ്മിയാണോ? എന്താ മമ്മി? ഒന്നുമില്ല. പിന്നെ മമ്മി ഇപ്പൊ വിളിച്ചത്? അത് ഡാഡി അവിടെ വന്നിരുന്നോ? ഇല്ല. ഹലോ ഹലോ നീ ആർക്കാ ഈ രാത്രി ഫോൺ വിളിക്കുന്നത്? മമ്മി വിളിച്ചിരുന്നു, പെട്ടെന്ന് കട്ടായിപ്പോയി. ഞാൻ ഒന്നുകൂടി വിളിക്കാം. ഈ രാത്രി ഫോൺ വിളിക്കുന്നൊന്നും എന്റെ അമ്മയ്ക്ക് ഇഷ്ടപ്പെടുത്തില്ലെന്ന്. നീ കിടന്ന് ഉറങ്ങാൻ നോക്ക്. ചുമ്മാ പണ്ട് ഡാഡിക്ക് സ്വഭാവം ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ, എന്റെ വീട്, എന്റെ പിള്ളേര്, ആ ചിന്തയെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പൊ ഇപ്പോ ഡാഡിയുടെ സ്വഭാവം മഹാമോശമായി കൊണ്ടിരിക്കുക. പ്രായമായ രണ്ട് പെമ്പിള്ളേരുടെ അച്ഛനാണെന്ന നില മറന്ന ഡാഡിയുടെ പോക്ക്. ആദ്യമൊക്കെ ഡാഡി എല്ലാവരോടും ഫ്രീ ആയിട്ട് സംസാരിക്കുന്നത് കാണുമ്പോൾ എനിക്ക് സംശയമേ ഇല്ലായിരുന്നു. അന്ന് ഡാഡി ആരോടും ഒരു പരിധി വിട്ട് സംസാരിക്കുന്നത് എനിക്കിഷ്ടമല്ല. പക്ഷേ അന്നൊന്നും ഞാനിത് കാര്യമായിട്ടെടുത്തില്ല. അതുകൊണ്ടാ എനിക്കിപ്പോഴിതൊക്കെ ഉണ്ടായത്. ഈ മമ്മിയുടെ കാര്യം എന്തോ ചേച്ചി മമ്മി പറഞ്ഞു. മമ്മിക്ക് കിറുക്ക, ഡാഡിക്ക് വയസ്സുകാലത്ത് പുതിയ രഹസ്യബന്ധം ഉണ്ടെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? ഡാഡി പിണങ്ങിപ്പോയിരിക്കുക, ഒരുമാതിരി പിള്ളേര് കളി. അത് സാരമില്ല, ഡാഡി എത്രയോ തവണ ഇതിനു മുമ്പ് പിണങ്ങിപ്പോയിട്ടുണ്ട്, മടങ്ങി വന്നിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഇന്ന് തന്നെ ഇവിടുന്ന് പോണം. നമ്മൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ മമ്മിക്ക് അനാവശ്യമായൊരു ധൈര്യം വരും. ഒറ്റയ്ക്കായി കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഡാഡിയെ പോയി കണ്ടോളൂ. എന്റെ കുറച്ച് ദിവസം നിന്നാൽ എനിക്കൊരു പ്രയാസം വന്നാൽ നിങ്ങളല്ലേ കൂടെ നിൽക്കേണ്ടത്? നിങ്ങൾ കൂടെ നിൽക്കുന്നതല്ലേ എനിക്കൊരു ധൈര്യം. മമ്മിക്കറിയാമല്ലോ, രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ വർക്ക്ഷോപ്പിൽ പോകുന്നവരെ ഞാൻ അടുത്ത് തന്നെ നിൽക്കണം. ഷേവ് ചെയ്യാൻ ബ്രഷ് എടുത്തു കൊടുക്കണം, ഇടാനുള്ള ഡ്രസ്സ് എടുത്തു വെക്കണം, ഷൂ പോളിഷ് ചെയ്തു കൊടുക്കണം. ഇന്ന് വേണ്ട, തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ ഞാൻ കൂടെ തന്നെ നിൽക്കണം. പിന്നെ ഞാനിന്ന് രാത്രിയിൽ അങ്ങോട്ട് ചെന്നില്ലെങ്കിൽ ചിലപ്പോ പുള്ളിക്കാരൻ വർക്ക്ഷോപ്പ് എടുത്ത് ഇങ്ങോട്ട് വരും. എന്നാത്തിന് നിനക്ക് നിൽക്കരുതോ? നിനക്കപ്പോഴും അമ്മായിമ്മയെ പറ്റി പരാതിയല്ലേ? വല്ലതും അഞ്ചാറ് ദിവസം ഇവിടെ മാറി താമസിച്ചൂടെ? അയ്യോ അമ്മായിയമ്മ അങ്ങനെ ആയതിന് ചേട്ടൻ എന്ത് വേണം? ഞാനുണ്ടെങ്കില് ചേട്ടൻ നേരെ ചെറിയ ആഹാരം പോലും കഴിക്കും. പിന്നെ ഇന്നലെ മുതൽ ചേട്ടൻ ചെറിയ പനിയുണ്ട്. പനി ഇല്ലായിരുന്നെങ്കിൽ ഞാൻ നിന്നേനെ. മമ്മി ഉദ്ദേശിക്കുന്ന പോലുള്ള ആളല്ല ഡാഡി. ഇത് വെറുതെ മമ്മി ഓരോന്ന് കുത്തി കുത്തി ഉണ്ടാക്കും. വേണ്ട വേണ്ട, ഉപദേശമൊന്നും വേണ്ട. കല്യാണം കഴിഞ്ഞപ്പോ നിങ്ങൾക്ക് ഭർത്താക്കന്മാരായി, നിങ്ങളുടെ പാടായി. വയ്ക്കോ. മമ്മി എന്താ ഈ പറയുന്നേ? കല്യാണം കഴിഞ്ഞ ഭർത്താക്കന്മാരുടെ കാര്യം നോക്കേണ്ടത് ഭാര്യമാരല്ലേ? അല്ല, അതല്ലേ നല്ല ഭാര്യമാരുടെ ലക്ഷണം. അമ്മായി എന്തെങ്കിലും ഇഷ്ടപ്പെടാത്തത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ സാധാരണ ശ്രമിച്ചു. അല്ലെ, പെണ്ണുങ്ങൾക്ക് പൊതുവെ വിവരം കുറയുമെന്ന് അറിയാമല്ലോ. അങ്ങനെ ധരിക്കുന്ന നമ്മൾ ആണുങ്ങളാണ് മഠയന്മാർ. നാം ചിന്തിക്കുന്നതിന്റെ നൂറിരട്ടി ചിന്തിച്ചു കൂട്ടുന്നവരാണ് ഇവർ. അവര് ചിന്തിക്കുന്നത് വേണ്ടാത്ത രീതിയിലാണെന്ന് മാത്രം. പാർവതിയും സരളയും മനസ്സുകൊണ്ട് വല്ലാതെ വിഷമിച്ചിരിക്കുക. സംഗതികൾ ഇത്രത്തോളം ഗൗരവമാകുമെന്ന് അവരും പ്രതീക്ഷിച്ചിട്ട്. പിന്നെ സാർവിടെ ഇങ്ങനൊന്നും ഒറ്റയ്ക്ക് താമസിക്കുന്നത് നമുക്ക് എല്ലാവർക്കും മോശമല്ല. ആയിക്കോട്ടെ, ഇക്കാര്യത്തിൽ മാത്രം ആരും എന്നെ പിന്തിരിപ്പിക്കാൻ നോക്കണ്ട. ഇത് ഞാനെടുത്ത തീരുമാനമാണ്. നിങ്ങൾ എന്തിനാ ഇത്ര ബുദ്ധിമുട്ടുന്നത്? രണ്ട് പെമ്പിള്ളേരും കൂടെ ചേർന്ന് എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വെച്ചിരിക്കും ഒരു അംബാസഡറായി.
ഈ കേസ് എങ്ങനെയെങ്കിലും ഒന്ന് തീർപ്പാക്കണമെന്ന്. സാറാണെങ്കിൽ എന്താ കാര്യമെന്ന് പറയുന്നു? കാര്യം നിസ്സാരമാണ്, പക്ഷെ ഒരു അമ്മാവന് അത് മരുമകനോട് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. അല്ല, ഇതിനിപ്പോ എന്താ ഒരു പരിഹാരമാർഗം? അവൾ വരട്ടെ. അത് ശരി, ഇങ്ങോട്ട് വരണോ? അതായത് അമ്മായി ഇങ്ങോട്ട് വരണോ? ഞാൻ നോക്കാം. നിങ്ങൾ വെറുതെ ശ്രമിക്കുകയൊന്നും വേണ്ട, അവൾ വരാൻ പോകുന്നില്ല. കാരണം അവൾ മാണിക്യമംഗലത്ത് മാധവൻ നായരുടെ മകളാണ്. ഞാനൊന്ന് നോക്കട്ടെ. അല്ല, സാറോട് ഒറ്റയ്ക്കിരിക്കില്ലേ? ഇന്ന് ഞായറാഴ്ചയാണ്. ഞാനെന്തായാലും എല്ലാ ഞായറാഴ്ചയും ഒരു സോഡ വഴി. സാറിന് വേണമെങ്കിൽ ഞാൻ വരുന്ന വഴി ഒരു സോഡ. സോഡയോ? അതെ, പിന്നെ തണുത്ത സോഡ. ചേട്ടനോടെ അമ്മക്കുട്ടി. രാവിലെ അങ്ങോട്ടാ പോകുന്നത് കണ്ടു. അല്ല, ബുദ്ധിമുട്ടില്ലെങ്കിൽ ബിജുവിനെ കോൺവെന്റിൽ കൊണ്ടുവന്നാക്കാൻ ചേട്ടൻ വരാമെന്ന് പറഞ്ഞിരുന്നു. എന്ത് ബുദ്ധിമുട്ട്? അത് പറയുക എന്നുള്ളത് ആനിയുടെ അവകാശവും ബുദ്ധിമുട്ടുക എന്നുള്ളത് ചേട്ടന്റെ കടമയുമല്ലേ? അതെന്താ അമ്മക്കുട്ടി അങ്ങനെ പറയുന്നത്? സത്യം പറയാനി, ആ കുട്ടിയുടെ അച്ഛനാരാണ്? ഞാനൊന്ന് പറഞ്ഞില്ലേ അവരാച്ചന്റെ അകന്ന? വേണ്ട, ഇനി എന്നെ മടിയാക്കണ്ട. എന്നോട് സത്യം പറയൂ. എന്നോടൊന്ന് ചോദിക്കരുത് അമ്മക്കുട്ടി. ഒരു ഭാര്യയും അത് മറ്റൊരു സ്ത്രീയോട് പറയാൻ ആഗ്രഹിക്കില്ല. ഒരു ഭാര്യ അത് കേൾക്കാനും ആഗ്രഹിക്കുന്നില്ല. സ്വന്തം ഭർത്താവിന് മറ്റൊരു സ്ത്രീയുടെ കുഞ്ഞുണ്ടാവുകയും ആ കുട്ടിയെ മുന്നിൽ കണ്ടുകൊണ്ട് ജീവിക്കേണ്ടി വരികയും ചെയ്യുക എന്ന് പറയുന്നത് ഒരു സ്ത്രീക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ശിക്ഷയാണ്. ഞാനത് അനുഭവിക്കാൻ തയ്യാറാണ്. പക്ഷെ നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ എന്നോട് സത്യം പറഞ്ഞേ പറ്റൂ. എനിക്ക് കേൾക്കണം, പറയൂ, ബിജുവിന്റെ അച്ഛൻ ആരാണ്? അവരാച്ചന്റെ മോനാണ്. അവരാച്ചന്റെ ഞാൻ മറക്കാൻ ആഗ്രഹിക്കുന്ന കഴിഞ്ഞകാല ജീവിതത്തിലെ ഒരു ചെറിയ തെറ്റാണ് ബിജു. ഇന്ന് ഞാൻ കൂടി തല്ലി പറഞ്ഞാൽ ആ കുട്ടി തെരുവിലാണ്. ബിജുവിനെ ഞാൻ അറിയുന്നത് വരെ അവരാച്ചൻ എന്നെ ധരിപ്പിച്ചിരുന്നത് അദ്ദേഹത്തിന്റെ കുഴപ്പം കൊണ്ടാണ് ഞങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാകാത്തതെന്നാണ്. അത്ര കണ്ട് ഇഷ്ടമായിരുന്നു എന്നെ എന്റെ അവരാച്ചൻ. അവരാച്ചന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ബിജുവിനെ കോൺവെന്റിലേക്ക് പഠിപ്പിക്കണം എന്നുള്ളത്. ഞാനത് ചേട്ടനോട് പറയുകയും ചെയ്തു. പക്ഷെ എനിക്കൊരു ദുഃഖമേ ഉള്ളൂ. ജീവിച്ചിരുന്നപ്പോൾ എത്രയോ നിസ്സാര കാര്യങ്ങളെ ചൊല്ലി ഞാൻ അവരാച്ചനെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. കുറച്ചുകൂടി കാര്യമായി നോക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എനിക്കെന്റെ അവരാച്ചൻ ഇത്രയും വേഗം നഷ്ടപ്പെടില്ലായിരുന്നു. ഞാനൊന്ന് മനസ്സിലാക്കി, ഒരു സ്ത്രീക്ക് ജീവിതം ഒരിക്കൽ മാത്രമേ ഉള്ളൂ. ആ ജീവിതത്തിൽ അവളുടെ എല്ലാം എല്ലാം ഭർത്താവ് മാത്രമാണ്. സംശയിക്കുക എന്ന് പറയുന്നത് മറ്റ് ജോലികളില്ലാത്ത സ്ത്രീകളുടെ തൊഴിലാണ്. വലിയ ദൂഷ്യങ്ങളൊന്നുമില്ലാത്ത സഹകരിക്കാൻ കൊള്ളാവുന്ന ഒരു ഭർത്താവാണ് ഞാനെന്നാണ് എന്റെ വിശ്വാസം. ഇത്രയും നാൾ എന്നോടൊപ്പം ജീവിച്ചിട്ടും എന്റെ ഭാര്യയാണെന്ന് പറഞ്ഞതുകൊണ്ട് എന്താ കാര്യം? നീയും നിന്റെ മാണിക്യമംഗലത്ത് മാധവൻ നായരും എനിക്ക് കേൾക്കണ്ടടി. എനിക്കുണ്ടടി 40 സെന്റ് 38 സംസാരിക്കുന്നു. അത് എന്റെ ഭാര്യയോടുള്ള സഹവാസമല്ലേ. ദിവസവും കുറച്ചു നേരമെങ്കിലും ആരോടെങ്കിലും കയറി സംസാരിച്ചില്ലെങ്കിൽ എനിക്ക് വലിയ ബുദ്ധിമുട്ടാ. അല്ല സാർ, നമ്മുടെ അമ്മായി അല്ലേ അവരുന്ന്? അമ്മായി ഇങ്ങോട്ട് വരിക. സാർ എങ്ങനെയെങ്കിലും ഈ കേസ് ഒന്ന് തീർപ്പാണ്. ഞങ്ങളുടെ അഭിമാനത്തെ ഓർത്തഞ്ഞു ഞാൻ അകത്തോട്ടിരിക്കാം. ക്ഷമിക്കണം,
എന്നോട് ക്ഷമിക്കണം. ഈ വാക്കില്ലായിരുന്നെങ്കിൽ ലോകത്തുള്ള എല്ലാ സ്ത്രീകളും വലഞ്ഞ. വരൂ, നമുക്ക് വീട്ടിലേക്ക് പോകാം. വീട്ടിലേക്ക് ഇല്ല, എന്നോടൊപ്പം ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നീ ഇവിടെ താമസിച്ചാൽ മതി. നമുക്ക് കഴിയാനുള്ള വകയൊക്കെ ഈ ചുറ്റുവട്ടത്തുണ്ട്. അങ്ങോട്ട് വന്നാൽ നിനക്ക് പിന്നെയും മാണിക്യമംഗലത്തെ ബാധ്യത ഉണ്ടാകും. അപ്പോഴാണ് ആവശ്യമില്ലാത്ത ചിന്തകൾ ഉണ്ടാകുന്നത്. എന്ത് തീരുമാനിച്ചു? എന്ത് തീരുമാനിച്ചു? വരുന്നോ? വരുന്നോ? ഇല്ല, ഞാൻ തിരിച്ചു പോകുന്നില്ല. പക്ഷേ ഞാൻ കാറിലാണ് വന്നത്. കാറിന്റെ കാര്യം ഓർത്ത് അമ്മായിയോ സാറോ വിഷമിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. ആ താക്കോല് ഞാൻ അത് കൊടുത്തേക്ക്. നമുക്ക് എന്തിനായി കാറും ബംഗളവും? നമുക്ക് ആ പഴയ സൈക്കിളും ഈ കെട്ടിടവും പോലെ. കുറച്ച് നാളത്തേക്ക് ഇതെന്റെ കയ്യിൽ ഇരിക്കും. ഏതായാലും ഞാൻ സ്ത്രീധനം വാങ്ങിക്കാതെ കല്യാണം കഴിച്ചോന്നാണല്ലോ അമ്മായിയുടെ പരാതി. ഇത് സ്ത്രീധനത്തിന്റെ അക്കൗണ്ട് ചേർത്തച്ചാ മതി. ശരിയപ്പോ ഞാനൊന്ന് പോയി ആ പെൺപിള്ളേരെയൊക്കെ വിളിച്ചോണ്ട്. ഏതായാലും രണ്ട് ധ്രുവങ്ങൾ ഒത്തുചേർന്ന സുദിനമല്ലേ ഇന്ന്? വൈകിട്ടൊന്ന് ആഘോഷിക്കണ്ടേ? അയ്യോ, അതൊന്നും വേണ്ട, ബുദ്ധിമുട്ടാവില്ലേ. കാര്യ നിസ്സാരം. പറഞ്ഞത് കേട്ടോ, കാര്യം നിസ്സാരം.